അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യരിൽ പരസ്പര വിരുദ്ധങ്ങളായ രണ്ടു തരം നിലപാടുകൾ, രണ്ടു തരം ധാരകൾ ഉണ്ട്. ആദം സന്തതികളിൽ ഒരാൾ സത്യസന്ധനും നിഷ്കളങ്കനുമായിരുന്നു. മറ്റേയാൾ വിശ്വാസത്തെയും കർമ്മത്തെയും ബലിയെയും മറയാക്കി നല്ല പിള്ള ചമയുന്ന വ്യക്തിയുമായിരുന്നു. ഈ മാതൃക ഇന്നോളം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ ഈസ അലൈഹിമുസ്സലാം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയവർ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്മാർഗപാത പിന്തുടർന്നവരും ആ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിച്ചവരുമായിരുന്നു. ഇവരെ എതിർക്കുകയും ഇവർ സമൂഹത്തിനായി അല്ലാഹുവിൽ നിന്നും കൊണ്ടുവന്ന സത്യത്തെ നിരാകരിക്കുകയും ചെയ്ത ഒരു വിഭാഗം ഇവരുടെ എതിരാളികളായി അതാത് സമൂഹത്തിലുണ്ടായിരുന്നു. ഋജുമാനസനും ത്യാഗീവര്യനുമായ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ജീവിത പങ്കാളിയായ മഹദി ഹാജറ ബീവിയുടെയും അവരുടെ സഹനശീലനായ പുത്രൻ ഇസ്മായിലിൻ്റെയും ജീവിതമാണ് ദുൽഹജ്ജിൻ്റെ നാളുകൾ മാനവകുലത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അവരുടെ ഉന്നത ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും ഏതു തരം പ്രതിസന്ധിയിലും സത്യത്തോടൊപ്പം നിലയുറപ്പിക്കാനും പ്രചോദിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതം പല സന്ദർഭങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവയിൽ ചിലത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബിയെ തൻ്റെ നാഥൻ ചില അനുശാസനങ്ങളിലൂടെ പരീക്ഷിച്ചതും താനവ പൂർത്തീകരിച്ചതും സ്മരണീയമത്രേ. അള്ളാഹു പറയുന്നു, ഞാൻ താങ്കളെ മാനവതയ്ക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം പ്രാർത്ഥിച്ചു, എൻ്റെ സന്തതികളിൽ നിന്നും ആക്കണമേ. അള്ളാഹു പ്രതികരിച്ചു, എൻ്റെ വാഗ്ദാനം അധർമ്മികൾക്ക് ലഭിക്കില്ല. കഅബ മന്ദിരത്തെ നാം ജനങ്ങളുടെ മഹാസംഗമ സ്ഥാനമാക്കി ജനങ്ങൾക്ക് ഒരഭയസ്ഥാനവും വിശ്വസ്ത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചത് ഓർക്കുക. ഇബ്രാഹിം നിന്ന സ്ഥലം പ്രത്യേക നമസ്കാര സ്ഥലമാക്കുക എന്നും നാം കൽപ്പിച്ചു. തവാഫ് നിർവഹിക്കുന്നവർക്കും ഭജന വിരിക്കുന്നവർക്കും റുക്കൂഉം സുജൂദും ചെയ്ത് നമസ്കരിക്കുന്നവർക്കും എൻ്റെ ഭവനം നിങ്ങൾ ഇരുവരും ശുദ്ധീകരിക്കണം എന്ന് ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും നാം ഉറപ്പുവാങ്ങി. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ മന്ദിരത്തിൻ്റെ അസ്ഥിവാരം പടുത്തുയർത്തിയ സന്ദർഭം സ്മരണീയമത്രേ. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നാഥ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാണ്. നാഥ, ഞങ്ങളിരുവരെയും നിനക്ക് കീഴ്പ്പെട്ടവരാക്കണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നോട് വിധേയത്വമുള്ള സമൂഹത്തെ ഉണ്ടാക്കണമേ. ആരാധനാരീതികൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പാപങ്ങൾ മാപ്പാക്കി തരികയും ചെയ്യണമേ. നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനും തന്നെയത്രേ. ഞങ്ങളുടെ നാഥ, ആ ജനതയ്ക്ക് നിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുകയും വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും സംസ്കാരം ശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്നു തന്നെ നിയോഗിക്കണമേ. നീ തന്നെയാണ് പ്രതാപശാലിയും യുക്തിമാനും. സൽവൃത്തനായി സ്വന്തത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും ഋജുമാനസനായി ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതസ്ഥനായി മറ്റാരാണുള്ളത്? ഇബ്രാഹിം നബിയെ അള്ളാഹു ആത്മമിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന പരീക്ഷണങ്ങളിൽ വിജയിച്ച സത്യവിശ്വാസികൾക്കാണ് അള്ളാഹുവിൻ്റെ മിത്രമാകാൻ സാധിക്കുക എന്ന മഹത്തായ സന്ദേശമാണ് ഈ വചനങ്ങൾ നൽകുന്നത്. സേഫ് സോണിൽ നിന്നുകൊണ്ട് കാലിക ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കുന്നവരെ കാലം ചവറ്റുകുട്ടയിൽ വലിച്ചെറിയും എന്നത് നാം വിസ്മരിക്കാതിരിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാത പിന്തുടർന്ന് വിജയികളാകാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമ കാന മിനൽ മുശ്രിക്കീൻ. നബിയെ, പ്രഖ്യാപിക്കുക, അള്ളാഹു സത്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഋജുമാനസനായ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുക. ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലല്ലായിരുന്നു അദ്ദേഹം.